കാറ്റിനെ പോലെ ജാതിയോ മതമോ ഇല്ലാത്തവൻ ലോകത്തോട് മുഴുവൻ പ്രണയം വേണമെങ്കിൽ ഒരു ജിന്നെന്ന് വിളിക്കാം രണ്ടായിരത്തിൽ മദ്രാസിലെ ഒരു കഫേയിലിരുന്ന് ചാർലിയെ കുറിച്ച് പ്രശസ്ത കഥാകൃത്ത് ഉണ്ണി ആർ എഴുതിയതാണിത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസം അവൻ ജനിച്ചു ക്രിസ്തുവിന് ഒരു ദിവസം മുൻപേ ഉണ്ണിയാർ തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ചാർലി എന്ന ചലച്ചിത്രത്തിന്റെ അഞ്ചാം വാർഷികമായ ഈ ഡിസംബർ കുറിച്ചതാണിത് ദുൽഖർ സൽമാൻ ചാർലിയായി പ്രേക്ഷകരുടെ മനം കവർന്നിട്ട് അഞ്ചു വർഷമായി പാർവതി തിരുവോത്ത് ടെസ എന്ന നായികയായി അഭിനയിച്ച് മാർട്ടിൻ പ്രക്കാഡിന്റെ സംവിധാനത്തിലിറങ്ങിയ ചാർലി വലിയ വിജയമായി മാറിയ ചലച്ചിത്രമായിരുന്നു ഒരു അവധൂതനെ പോലെ കുറെ മനുഷ്യരിലൂടെയും കുറെ സ്ഥലങ്ങളിലൂടെയും കൃത്യമായി തിട്ടപ്പെടുത്താനാകാതെ പോകുന്ന കുറെ കാലങ്ങളിലൂടെയും ഒരു കാറ്റിനെ പോലെ തഴുകി കടന്നു പോകുന്നവനായി ചാർലി എന്ന ചെറുപ്പക്കാരനെ നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നു അവൻ നിരന്തരമായി മറ്റുള്ളവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന ചെറുതും വലുതുമായ ഞെട്ടിക്കലുകളിലൂടെ ചാർലി അനിവാര്യമായൊരു ദൃശ്യാദൃശ്യ സാന്നിധ്യമായി നിറയുന്ന ചിത്രമാണ് ചാർജ് ഈ സിനിമ ഇറങ്ങി അഞ്ചു വർഷം പൂർത്തിയാകുമ്പോഴും ഹരിതഭംഗി ഒട്ടും ചോരാതെ നിൽക്കുന്നതിന് കാരണവും ആ സിനിമയിലെ അവധൂതനായ ഒരു ജിന്ന് എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ചാർലി എന്ന ചെറുപ്പക്കാരന്റെ മോഹിപ്പിക്കുന്ന ജീവിതമാണ് രണ്ടായിരത്തി പതിനാറിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ പ്രധാന പുരസ്കാരങ്ങളിലേറെയും ചാർലി സ്വന്തമാക്കിയിരുന്നു മാർട്ടിൻ പ്രക്കാഡിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരവും ദുൽഖർ സൽമാന് മികച്ച നടനുള്ള പുരസ്കാരവും പാർവതി തിരുവോത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരവും ജോമോൻ ടി ജോണിന് മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം ും ഉണ്ണിയാറിനും മാർട്ടിൻ പ്രക്കാഡിനും മികച്ച ഒറിജിനൽ സ്ക്രീൻപ്ലേക്കുള്ള പുരസ്കാരവും ജയശ്രീ ലക്ഷ്മി നാരായണന് മികച്ച കലാ സംവിധാനത്തിനുള്ള പുരസ്കാരവും പ്രസാദ് കളർ ലാബിന് മികച്ച പ്രോസസിംഗ് ലാബിനുള്ള പുരസ്കാരവും എം ആർ രാജകൃഷ്ണന് മികച്ച സൗണ്ട് മിക്സിംഗിനുള്ള പുരസ്കാരവും ഈ ചിത്രം നേടിക്കൊടുത്തു ദുൽഖർ സൽമാനും പാർവതിക്കും പുറമെ അപർണ ഗോപിനാഥ് നെടുമുടി വേണു ചെമ്പൻ വിനോദ് ജോസ് കൽപ്പന സൌബിൻ സാഹിർ നീരജ് മാധവ് പി ബാലചന്ദ്രൻ കെ പി എസ് സി ലളിത സീത രമേശ് പിഷാരടി ജയരാജ് വാര്യർ രഞ്ജി പണിക്കാർ ജോയ് മാത്യു ടോവിനോ തോമസ് തുടങ്ങി വലിയൊരു താരനിര ചിത്രത്തിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്കു താഴെ രേഖപ്പെടുത്തൂ